Dear students, once again welcome back to maths class. Today we are going to discuss about the continuation of the chapter Jungleflower Home. Then next problems, how many? Listen, the elephant brought 18 pumpkins and the deer brought 13. In last class, we have discussed they making a kitchen. അവര് കിച്ചൺ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അനിമൽസ്, ദേ ബ്രോട്ട് ഫയർവുഡ് ഫ്രം ദി ഫോറസ്റ്റ്, കാട്ടിൽ പോയിട്ടൊക്കെ വിറകുകളൊക്കെ ശേഖരിച്ച് കൊണ്ടുവരുന്ന ഒരു ഭാഗമാണ് പറഞ്ഞിരുന്നത്. ഇനി ദേ മേക്ക് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. നോക്കൂ, ദി എലിഫന്റ് ബ്രോട്ട് 18 പംകിൻസ് ആൻഡ് ദ ഡീർ ബ്രോട്ട് 13. അപ്പം അതിനു വേണ്ടിയിട്ട് എലിഫൻ്റ് 18 പംകിൻസും, പംകിൻ മീൻസ് മത്തൻ, മത്തനും ആൻഡ് ഡീർ 13 ആണ് കൊണ്ടുവന്നത്. ഹൗ മെനി പംകിൻസ് ഡിഡ് ദേ ബ്രോട്ട് ടുഗദർ? അപ്പോൾ അവർ രണ്ടുപേരും കൂടി കൊണ്ടുവന്ന പംകിനുകളുടെ എണ്ണം കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, അതിനായിട്ടുള്ള ഓരോ കോളങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്, ആ കോളത്തിൽ നമ്മൾ എഴുതാണ് വേണ്ടത്. ലിസൺ, elephant brought 18 pumpkins. And deer കൊണ്ടുവന്നത് 13 ആണ്. ഹൗ മെനി പംകിൻസ് ഡിഡ് ദേ ബ്രോട്ട് ടുഗദർ? രണ്ടു പേര് കൂടി കൊണ്ടുവന്നത് എത്രയാണ് എന്നാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ടെൻസിൻ്റെയും വൺസിൻ്റെയും കോളം തന്നിട്ടുണ്ട്, 10 and 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വൺസിൻ്റെ കോളത്തിലെ നമ്പർ 1 എന്ന് എഴുതിയെടുത്തു, ടെൻസ് കോളത്തിലെ നമ്പർ 10സിൻ്റെ കോളത്തിലും എഴുതി ചേർക്കണം. ഇൻ വിച്ച് നമ്പർ ഈസ് ഇൻ വൺസ് പ്ലേസ്? വൺസ് പ്ലേസിൽ വരുന്ന നമ്പറുകൾ, നമ്പർ ഏതാണ് 18-ലെ? 8, 8 1 and 1 10. നെക്സ്റ്റ് 1, 3 1 and 1 10. 3 1s 1 10 ആണ് ഉള്ളത്. യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദിസ് ആൻസർ. ഫസ്റ്റ് വി ക്യാൻ ആഡ് 8 + 3. 8നോട് കൂടി 3 ആഡ് ചെയ്യാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. 8 + 3 11. 11 1 balance 1 3. ആൻസർ 31. ദെൻ ഓൾ ഓഫ് യു റൈറ്റ് ഇൻ ദിസ് ബോക്സ് എലിഫൻറ്റ് ബ്രോട്ട് 18 പംകിൻസ് ആൻഡ് ഡീർ 13, ടോട്ടൽ 31. രണ്ട് പേരും കൂടി കൊണ്ടുവന്ന പംകിനുകളുടെ എണ്ണം എഴുതാൻ ഒരു കോളം ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്, അവിടെ എന്ത് എഴുതണം, 31 എന്നും എഴുതി ചേർക്ക. ദെൻ നെക്സ്റ്റ് 1, റാബിറ്റ് ബ്രോട്ട് 26 കാരറ്റ്സ് ആൻഡ് മങ്കി ബ്രോട്ട് 28. റാബിറ്റ് 26 കാരറ്റും മങ്കി 28 കാരറ്റും കൊണ്ടുവന്നു. ദേ പുട്ട് ദം ഇൻ എ സാക്ക്. അവരെന്ത് ചെയ്തു, അതൊരു ചാക്കിലാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. ഹൗ മെനി കാരറ്റ്സ് ആർ ദർ ഇൻ ദ സാക്ക്? അപ്പം ആ രണ്ട് പേരും കൂടി കൊണ്ടുവന്ന കാരറ്റുകൾ ആ ചാക്കിൻ്റെ ഉള്ളിൽ എത്രയുണ്ട് എന്നാണ് കണ്ടെത്തേണ്ടത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ കണ്ടെത്തി അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ എന്ത് ചെയ്യണം, റാബിറ്റ് കൊണ്ടുവന്ന കാരറ്റുകളും മങ്കി കൊണ്ടുവന്ന കാരറ്റുകളും തമ്മിൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്താൽ ആൻസർ കിട്ടും. മങ്കി ബ്രോട്ട് 26 കാരറ്റ്സ് ആൻഡ് റാബിറ്റ് ബ്രോട്ട് 26. മങ്കി ബ്രോട്ട് 28 കാരറ്റ്സ്. ദെൻ വി ക്യാൻ ആഡ് 26 പ്ലസ്
28 രണ്ട് പേരും കൂടി കൊണ്ടുവന്നത് ഒരു ഒറ്റ ചാക്കിനുള്ളിലാണ് അവർ നിറച്ചിരിക്കുന്നത്. അപ്പം എത്രയുണ്ട് എന്നാണ് കണ്ടെത്തേണ്ടത്. 26 + 28. ഫസ്റ്റ് വി ക്യാൻ ആഡ് ഇൻ നമ്പേഴ്സ് വൺസ് പ്ലേസ് വിച്ച് ആർ ദ നമ്പേഴ്സ് 8 and 6. വൺസ് പ്ലേസിലുള്ള നമ്പറുകൾ ഏതൊക്കെയാണ് നോക്കി. അപ്പം ഏതൊക്കെയാണ്? 8 ഉം 6 ഉം. 8 + 6 = 14. 14 = 4. ബാലൻസ് 1. 2 + 2 = 4. 4 + 1 = 5. ടോട്ടൽ 54 carats. ആകെയുള്ളത് 54 carats ആണ്. ദെൻ നെക്സ്റ്റ് വൺ, ആഡിങ് ഹേർഡ്സ്. ദി സർക്കസ് പ്യൂപ്പിൾ ഡോഡ്ജ്ഡ് ദി ഗാർഡ്സ് ആൻഡ് ട്രാപ്ഡ് എ ഫൗൺ. ദ ഡീർസ് ഡിസൈഡഡ് ടു ആസ്ക് കിങ് ലയൺ ഫോർ ഹെൽപ്പ്. ദി ഫോക്സസ് സ്റ്റാൻഡിങ് ഗാർഡ്സ് ഓ ടു ഹേർഡ്സ് ഓഫ് ഡീർ കമ്മിങ് ടു സീ ദ കിങ്. അപ്പോൾ അവരെന്ത് ചെയ്യാണ് നെക്സ്റ്റ്? അവരെ ഓരോ ഗാർഡിനെ അവിടെ നിയമിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ദി സർക്കസ് പീപ്പിൾ ഡോഡ്ജ്ഡ് ദി ഗാർഡ്സ് ആൻഡ് ട്രാപ്ഡ് ഫോൺ. അവരെ എന്ത് ചെയ്യാണ്? ട്രാപ്പിൽ പെടുത്താനുള്ള തീരുമാനത്തിലാണ്. ദ ഡിയർ ഡിസൈഡഡ് ടു ആസ്ക് കിങ് ലയൺ ഫോർ ഹെൽപ്പ്. അവരെ ഹെൽപ്പിന് വേണ്ടിയിട്ട് കിങ്ങിനോട് പറയുന്ന തീരുമാനിച്ചിട്ടുണ്ട്. ദെൻ 12 in the first herd. ഒരു കൂട്ടത്തിൽ, ഹേർഡ് മീൻസ് ഒരു കൂട്ടം, ഒരു കൂട്ടത്തിൽ 12 ആണുള്ളത്. സെക്കൻഡിൽ എന്താണ്? 13 ആണുള്ളത്. അപ്പോൾ വാട്ട് ക്യാൻ വി സേ എബൌട്ട് ദി ടോട്ടൽ? മാർക്ക് ദ കറക്റ്റ് വൺ വിത്ത് ടിക് മാർക്ക്. നിങ്ങളോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? കറക്റ്റ് ആൻസറിന് ടിക് മാർക്ക് ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 12 ഉം 13 ഉം തമ്മിൽ പ്ലസ് ചെയ്താൽ കിട്ടുന്ന ആൻസർ less than 20 or 20 or more than 20. നിങ്ങൾക്ക് കിട്ടുന്ന ആ ആൻസർ less than 20 ആണോ, less than 20 മീൻസ് 20നേക്കാൾ കുറവാണോ, അതോ 20 ആണോ, ഓർ മോർ ദാൻ 20 ആണോ, 20യേക്കാൾ കൂടുതലാണോ നിങ്ങൾക്ക് കിട്ടുക എന്നാണ് കണ്ടെത്താൻ പറഞ്ഞത്. ആ കിട്ടുന്ന ആൻസറിന് ടിക് മാർക്ക് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായിരിക്കും? 12 ഉം 13 ഉം തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഏതാണ്? 12 + 13 ആൻസർ 25 അല്ലേ. ഈ 25 എന്നത് less than 20 ആണോ, 20നേക്കാൾ കുറവാണോ, ഓർ 20 ആണോ, കറക്റ്റ് 20 ആണോ കിട്ടുന്നത്, ഓർ മോർ ദാൻ 20 ആണോ കിട്ടുന്നത് എന്നാണ് കണ്ടെത്തേണ്ടത്. നമുക്കറിയാം 25 എന്നുള്ളത് 20യേക്കാൾ കൂടുതലാണ്, മോർ ദാൻ 20 ആണ്. അപ്പോൾ നമ്മൾ ടിക് മാർക്ക് എവിടെ ചേർത്ത് കൊടുക്കണം? മോർ ദാൻ 20 എന്നെഴുതിയ ആ കോളത്തിലാണ് ടിക്കറ്റ് കൊടുക്കേണ്ടത്. ഓൾ ഓഫ് യു പുട്ട് ഇൻ ടിക് മാർക്ക് ഇൻ ദിസ് കോളം. ദെൻ നെക്സ്റ്റ്, ഗസ് ആൻഡ് ടെൽ. ഗസ് ചെയ്തിട്ട് എഴുതേണ്ട ഒരു പ്രോബ്ലമാണ്. അതും ഇതേ ഇത് പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യണം? ഇതിൽ ലെസ് ദാനും മോർ ദാനും കൊടുത്തിട്ടുണ്ട്. അതിലേതാണോ കറക്റ്റ് ആൻസർ വരുന്നത് അതിന് നേരെ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ, 38 and 23 കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ അതെന്താണ് വരുന്നത്? less than 60 ആണോ, ഓർ 60 ആണോ, മോർ ദാൻ 60 ആണോ എന്നാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്ത് നോക്കണം? 38 ഉം 23 കൂടി ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്താണോ നമുക്ക് ആൻസർ കിട്ടുന്നത് അതിന് നേരെ ടിക് മാർക്ക് കൊടുക്കുകയാണ് വേണ്ടത്. 38 + 23 8 + 3 = 11. 11 + 1 ബാലൻസ് 1. 1 + 3 = 4. 4 + 2 = 6. 61. വി വിൽ ഗെറ്റ് 61. നമുക്ക് കിട്ടി, എന്താ കിട്ടിയത്? യെസ്, വി ഗോട്ട് 61 കിട്ടി. ഈ 61 എന്നത് less than 60 ആണോ, ഓർ 60 ആണോ, മോർ ദാൻ 60 ആണോ എന്നാണ് നമ്മൾ കണ്ടെത്തി എഴുതേണ്ടത്.
ലെസ് ദാൻ സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ സിക്സ്റ്റിയേക്കാൾ കുറവാണ്. സിക്സ്റ്റി വൺ എന്നത് സിക്സ്റ്റിയേക്കാൾ കൂടുതലാണ് അല്ലെ. അപ്പൊ നമ്മൾ ഏത് നേരെ ടിക് മാർക്ക് എഴുതണം? മോർ ദാൻ സിക്സ്റ്റി എന്നതിന് നേരെ ടിക് മാർക്ക് ഇട്ട് കൊടുക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, സിക്സ്റ്റീൻ ആൻഡ് ഫിഫ്റ്റി ഫൈവ് ഗിവ്. സിക്സ്റ്റീൻ ആൻഡ് സിക്സ്റ്റി ഫൈവ് ഗിവ്. സിക്സ്റ്റീനും ഫിഫ്റ്റി ഫൈവും തമ്മിൽ കിട്ടുന്ന ആൻസർ ലെസ് ദാൻ സെവൻറ്റി ഓർ സെവൻറ്റി മോർ ദാൻ സെവൻറ്റി. സിക്സ്റ്റീനും ഫിഫ്റ്റി ഫൈവും തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ സെവൻറ്റിയേക്കാൾ കുറവാണോ ഓർ സെവൻറ്റി ആണോ ഓർ സെവൻറ്റിയേക്കാൾ കൂടുതലാണോ എന്നാണ് കണ്ടെത്തേണ്ടത്. സിക്സ്റ്റീൻ പ്ലസ് ഫിഫ്റ്റി സിക്സ് പ്ലസ് ഫൈവ് ഇലവൻ. ഹിയർ സെവൻറ്റി മോർ ദാൻ സെവൻറ്റി. ഓൾ ഓഫ് യു പുട്ട് ടിക് മാർക്ക് മോർ ദാൻ സെവൻറ്റി. ദെൻ നെക്സ്റ്റ് വൺ, ഫോർട്ടി സിക്സ് ആൻഡ് എയ്റ്റീൻ ഗിവ്. ഫോർട്ടി സിക്സ് ആൻഡ് എയ്റ്റീൻ ഗിവ്. തേർഡ് വൺ, ഫോർട്ടി സിക്സ് ആൻഡ് എയ്റ്റീൻ. ലെസ് ദാൻ സിക്സ്റ്റി സിക്സ്റ്റി ഓർ മോർ ദാൻ സിക്സ്റ്റി. ഫോർട്ടി സിക്സ് പ്ലസ് 18, 8 plus 4, 8 plus 6, 14, balance 1, here 64, here also more than 60, third one more than 60, and 60 ekkal koodathulla number aanu namakku endu cheynathu, add cheyumbol kittunathu. Then, next one, we must chase the raiders out of the forest. Can't live in fear always. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ആ മൃഗങ്ങൾ തമ്മില് ചർച്ച കൂടി തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. എന്താണ്? നമ്മൾ അവരെ എന്തായാലും അവിടുന്ന് തുരത്തണം. എന്നാലേ അവർക്ക് പേടിയില്ലാതെ ആ ഫോറസ്റ്റിൽ താമസിക്കാൻ കഴിയുള്ളൂ അല്ലെ. ഓൾ ദ ഗാർഡ്സ് കെയിം ടുഗദർ. എല്ലാവരും കൂടി ഒത്തുകൂടി സ്വാംസ് ആൻഡ് ഓഫ് ബീസ് ആൻഡ് ഹോണറ്റ്സ് ടു. അങ്ങനെ അതിലുള്ള അവിടെ ഉള്ള മൃഗങ്ങൾ, അത് തേനീച്ചകളും കടന്നലുകളും എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് ഒരു തീരുമാനത്തിലെത്താണ്. ദേ മാർച്ച്ഡ് ടു ദ ഫോറസ്റ്റ് എഡ്ജ്. അങ്ങനെ കാടിൻ്റെ ആ എഡ്ജിൽ പോയിട്ട് തന്നെ അവരെന്ത് ചെയ്യും? മാർച്ച് നടത്തി. ദ ഇൻവേഡേഴ്സ് ഫോർ ഷോക്ക്ഡ് ടു ദ സീ ഹ്യൂജ് ആർമി ഓഫ് അനിമൽസ്. ദേ റാൻ ടു ദയർ ലീവ്സ്. അങ്ങനെ എല്ലാ ഈ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളെ കൂടി കണ്ടപ്പോൾ അവരെന്ത് ചെയ്യാണ്? അവിടെ ആ കാട് ആക്രമിക്കാൻ വന്ന മനുഷ്യരെല്ലാവരും കൂടി പേടിച്ചോടുന്ന ഒരു ഭാഗം അല്ലേ. ദെൻ സെയിം ആൻസർ, വിച്ച് ടു നമ്പേഴ്സ് ആഡഡ് ഗിവ് ദ സെയിം ആൻസർ. അതായത് ഇതിൽ രണ്ട് നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്താൽ സെയിം ആൻസർ കിട്ടും. അത് ഏതൊക്കെയാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഹിയർ ഗിവൺ ദാറ്റ് സം നമ്പേഴ്സ് ട്വൻറ്റി ഫൈവ് സിക്സ്റ്റീൻ ട്വൻറ്റി സിക്സ് ഫിഫ്റ്റീൻ ആൻഡ് സെവൻറ്റീൻ. ഇതിൽ ഏതെല്ലാം ഏതൊക്കെയോ രണ്ട് നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെയിം ആൻസർ കിട്ടുന്നുണ്ട്, അത് ഏതൊക്കെയാണെന്നാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഇസ് എ ഹോം വർക്ക് ഫോർ യു. അപ്പൊ നമ്മൾ നിങ്ങൾ എന്ത് ചെയ്യണം? ബോക്സിലുള്ള രണ്ട് നമ്പറുകൾ തമ്മിൽ എടുത്തെഴുതി അവ തമ്മിൽ ഇപ്പൊ ടീച്ചർ ഇപ്പം പറഞ്ഞ അതേപോലെ തന്നെ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഏതെല്ലാം നമ്പറുകൾ തമ്മിൽ പ്ലസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സെയിം ആൻസർ കിട്ടുന്നത് എന്നുകൂടി ഒന്ന് കണ്ടെത്തി നോട്ട്ബുക്കിൽ എഴുതാം. ദെൻ ലെറ്റ്സ് ഫൈൻഡ് ദി കറക്റ്റ് വൺ. ഇങ്ങനെ നിങ്ങൾ എഴുതുന്ന സമയത്ത് ആഡ് ചെയ്യുന്ന സമയത്ത് വൺസ് പ്ലേസും ടെൻസ് പ്ലേസും ചേഞ്ച് ചെയ്ത് എഴുതാറുണ്ട്, മാറ്റി എഴുതാറുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത് എന്നാണ് നമ്മൾ അടുത്ത
പ്രോബ്ലത്തിൽ കണ്ടെത്താൻ പോകുന്നു. നോക്കൂ, രാഹുൽ ഗേവ് 15 ഗൂസ്ബെറീസ് ടു അബു ആൻഡ് സുനിൽ ടു ഗേവ് ഹിം 6. ഹൗ മെനി ഗൂസ്ബെറീസ് ഡിഡ് അബു ഗെറ്റ് ഇൻ ഓൾ? അതായത് രാഹുല് എന്ത് ചെയ്യാണ്, അവൻ്റെ കയ്യിലുള്ള 15 ഗൂസ്ബെറീസ് 15 നെല്ലിക്കകൾ ആർക്ക് നൽകുകയാണ്, അബുവിന് നൽകുകയാണ്. ആൻഡ് സുനിൽ ഗേവ് ഹിം 6. സുനിൽ എന്ത് ചെയ്യാണ്, അവന് കിട്ടിയതിൽ നിന്നും 6 എണ്ണം ആർക്ക് കൊടുത്തു, അബുവിന് കൊടുത്തു. ഹൗ മെനി ഗൂസ്ബെറീസ് ഡിഡ് അബു ഗെറ്റ് ഇൻ ഓൾ? അപ്പം രണ്ട് പേരുടെ കയ്യിൽ നിന്നുകൂടി അവന് എത്ര ഗൂസ്ബെറി കിട്ടി എന്നാണ് കണ്ടെത്താൻ പറഞ്ഞത്. സി ഹൗ സം ചിൽഡ്രൻ ഡിഡ് ദിസ്, അതായത് കുറച്ച് കുട്ടികൾ ചെയ്ത മെത്തേഡുകൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്, അതിൽ ചില തെറ്റുകൾ വരുത്തിയിട്ടുണ്ട്, അതെന്താണ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. രാഹുൽ ഗേവ് 15 ഗൂസ്ബെറീസ്. And Sunil gave 6. Sunil 6 ആണ് കൊടുത്തത്. അപ്പൊ രണ്ട് പേരുടെ കയ്യിൽ നിന്നുകൂടി എത്ര കിട്ടി എന്ന് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞ സമയത്ത് റാണി കണ്ടെത്തിയ ഉത്തരമാണ് താഴെ തന്നിട്ടുള്ളത്. റാണി എങ്ങനെ കണ്ടെത്തിയത് നോക്കൂ. 16 + 5, അവൾക്ക് കിട്ടിയ ആൻസർ 111 എന്നാണ്. ആൻഡ് നന്ദുവിന് കിട്ടിയ ആൻസർ 16 + 5, അവൾ എഴുതിയത് ഇങ്ങനെയാണ്, ഷീ ഗോട്ട് 75. അവൾക്ക് കിട്ടിയ ആൻസർ 75 എന്നാണ്. ദെൻ ഷാജി, +6, 21. ഷാജിക്ക് കിട്ടിയ ആൻസർ 21 എന്നാണ്. ആൻഡ് ജിനു 16 + 5, 11. ദെൻ നെക്സ്റ്റ് വൺ സോനു, സോനു ഗോട്ട് 16, 15 + 6, 211. വിച്ച് ഈസ് ദി കറക്റ്റ് ആൻസർ? 15 ഉം 5 ഉം തമ്മിൽ ആഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ കുറച്ച് കുട്ടികൾ ചെയ്ത മെത്തേഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഏതായിരിക്കാം കറക്റ്റ് ആൻസർ? ഓരോരുത്തർക്ക് കിട്ടിയ ആൻസറും ഡിഫറെൻ്റ് ആണ് അല്ലേ. റാണി ഗോട്ട് 111 ആൻഡ് നന്ദു 75, ഷാജി 21, ജിനു 11 ആൻഡ് സോനു 211. എല്ലാവരും ആഡ് ചെയ്തതും 15 ഉം 6 ഉം തമ്മിലാണ്, പക്ഷേ എല്ലാവർക്കും കിട്ടിയ ആൻസർ ഡിഫറെൻ്റ് ആണ്. അപ്പം എന്തായിരിക്കാം അതിന് കാരണം എന്നാണ് ഇനി നമ്മൾ കണ്ടെത്തുന്നത്. നോക്കൂ, റാണി എഴുതിയ ആൻസർ ഫസ്റ്റ് നോക്കാം നമുക്ക്. 15 ഉം 6 അവൾ എഴുതിയ പ്ലേസ് അല്ലേ, വൺസ് പ്ലേസും 10th place ഒക്കെ എഴുതിയത് കറക്റ്റ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. 15 ഉം 6 ഉം തമ്മിൽ ആഡ് ചെയ്തു, അപ്പം 6, 5 + 5 ആഡ് ചെയ്ത് 11 കിട്ടിയപ്പോൾ അവൾ എന്ത് ചെയ്തു, ആ 11 മൊത്തമായിട്ട് ഇവിടെ എഴുതി ചേർത്ത്. അതുകൊണ്ടാണ് അവളുടെ ആൻസർ തെറ്റിപ്പോവാൻ കാരണം. എന്താണ്, 11 ലെ 1 വൺസ് പ്ലേസിലെ നമ്പർ മാത്രമേ നമ്മൾ എഴുതുള്ളൂ, ബാക്കിയുള്ള 1 എന്ത് ചെയ്യണം, ആ 10th place നമ്പറിനോട് കൂടി ആഡ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. എന്നാലാണ് കറക്റ്റ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ അവൾ ആദ്യം 6 ഉം 5 ഉം കൂട്ടിക്കിട്ടിയ ആൻസർ മുഴുവനായിട്ടും 11 എന്നിവിടെ എഴുതിയത് കൊണ്ടാണ് അവളുടെ ആൻസർ തെറ്റിപ്പോയത്. അതുപോലെ തന്നെ നന്ദു, നന്ദു എഴുതിയത് നോക്കൂ. 15 + 6 എന്നത് എന്ത് ചെയ്യുക, ഈ 6 എന്നത് വൺസ് പ്ലേസിൽ എഴുതുന്നതിന് പകരം അവൾ എന്ത് ചെയ്തു, 6 എന്നത് 10th place എഴുതി ചേർത്തു. അതുകൊണ്ടാണ് ഈ 5
5 + 6 + 1 കാരണം. അതുപോലെ തന്നെ ഷാജി എഴുതി 6 + 5 വൺ പ്ലേസുകളും നമ്പറുകൾ എഴുതിയതൊക്കെ വളരെ കറക്റ്റാണ്. 6 + 5 = 11 എഴുതി, ബാലൻസ് 1 + 1 = 21 ആണ് അവന് കിട്ടിയത്. ജിനു ഇവിടെ എന്ത് ചെയ്തു, ബാലൻസ് ഇതിനോട് കൂടി ആഡ് ചെയ്തില്ല, അതുകൊണ്ട് അവന് 11 കിട്ടി. അതുപോലെ തന്നെ സോനുവിന് എന്ത് ചെയ്തു, ബാലൻസ് 6 + 5 കിട്ടിയപ്പോൾ ആഡ് ചെയ്തപ്പോൾ 11 കിട്ടി. ആ 11 എഴുതി, അതോടൊപ്പം തന്നെ എന്ത് ചെയ്തു, ബാലൻസ് കൂടി ആഡ് ചെയ്ത് എഴുതിയത് കൊണ്ടാണ് 211 എന്ന് എഴുതിയത്. അപ്പോൾ ആര് ചെയ്ത മെത്തേഡാണ് ഇതിൽ ഏറ്റവും കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്? ഷാജി ചെയ്ത മെത്തേഡ് മാത്രമാണ് ഇതിൽ കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. ഇത്രയും തെറ്റുകൾ നിങ്ങൾക്കും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യണം, നന്നായി ശ്രദ്ധിച്ച് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം. ഓക്കെ, ടുഡേയ്സ് ക്ലാസ് ഈസ് ഓവർ. താങ്ക് യു ഓൾ ഓഫ് യു.